മൂന്നാറിലെയും ചിന്നക്കനാലിലെയും കാട്ടാനശല്യം മാത്രമല്ല ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിട്ടുള്ളത്. ചതുരംഗപ്പാറ മുതൽ കമ്പമട്ട് വരെയുള്ള അതിർത്തി മേഖലകളിൽ കാട്ടാനശല്യത്തോടൊപ്പം മറ്റ് വന്യമൃഗശല്യവും അതിരൂക്ഷമാണ്. ഉടുമ്പൻചോല താലൂക്കിന്റെ കിഴക്കൻ മേഖലകളിലെ വന്യജീവി ശല്യം തടയുവാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPI പ്രാദേശിക നേതൃത്വം രംഗത്ത് വന്നു. ഉടുമ്പൻചോല താലൂക്കിന്റെ കിഴക്കൻ പ്രദേശങ്ങളായ രാമക്കൽമേട്, ഉടുമ്പൻചോല, ചതുരംഗപ്പാറ, മാൻകുത്തിമേട്, തേവാരമെട്ട്, കമ്പമെട്ട്, തണ്ണിപ്പാറ തുടങ്ങിയിടങ്ങളിലെല്ലാം വന്യമൃഗശല്യം അതിരൂക്ഷമാണ്. ഉടുമ്പൻചോല, ചതുരംഗപ്പാറ, മാൻകുത്തിമേട്, തേവാരമെട്ട് എന്നിവിടങ്ങളിലെല്ലാം കാട്ടാനകളാണ് ശല്യക്കാരെങ്കിൽ ബാക്കിയുള്ള മേഖലകളിൽ കാട്ടുപന്നിയും വാനരന്മാരും വ്യാപകമായാണ് നാശം അഴിച്ചുവിടുന്നത്. കൃഷിയിടത്തിൽ ഒന്നും കൃഷി ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥ. ഏലവും കുരുമുളകും കാപ്പിയും കപ്പയും ചേമ്പും തുടങ്ങി എല്ലാ വിളകളും വന്യമൃഗങ്ങൾ നശിപ്പിക്കും. ഇതിൽ ഗവൺമെന്റ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് CPI ആവശ്യപ്പെടുന്നത്. ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് ഉടുമ്പൻചോല, ദേവികുളം മേഖലകളിലുള്ള വന്യമൃഗശല്യങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണപ്പെട്ട കൃഷിക്കാർക്ക് ദോഷകരമായ രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത്. ശാന്തമ്പാറ, ചിന്നക്കനാൽ മേഖലകളിലെ കാട്ടാനശല്യവും ഒപ്പം ഉടുമ്പൻചോല താലൂക്കിലെ ശൂലപ്പാറ മേഖലകൾ, അണക്കര ശൂലപ്പാറ മേഖലകളിലുള്ള കാട്ടാനയുടെ ശല്യവും അതിനേക്കാൾ ഉപരി ഈ കരാപുരം, പാമ്പാടുംപാറ, നെടുങ്കണ്ടം പഞ്ചായത്തുകൾ അതിർത്തി പ്രദേശങ്ങളിലായിട്ടുള്ള വന്യപ്രദേശങ്ങളിൽ പ്രധാനമായിട്ടും കാട്ടുപന്നിയും കുരങ്ങും ഒക്കെ അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാർക്ക് ദോഷകരമായി ബാധിക്കുന്ന പ്രക്രിയകളാണ്. ദ്രുതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ആ മേഖലകളിലുണ്ടെങ്കിലും ഈ കിഴക്കൻ മേഖലകളിലേക്ക് ദ്രുതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ വ്യാപിക്കാനുള്ള നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് കൃഷിക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസവും രാമക്കൽമേട്, കമ്പമെട്ട് മേഖലകളിൽ കാട്ടുപന്നി വ്യാപകമായി നാശനഷ്ടം വരുത്തിയിരുന്നു. കൃഷിവകുപ്പ്, വനം വകുപ്പ്, മന്ത്രിമാർക്കടക്കം പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് CPI പ്രാദേശിക നേതൃത്വം. ന്യൂസ് ബ്യൂറോ, കമ്പമെട്ട്.